ആഗോളവ്യാപകമായി വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പണിമുടക്കിയതോടെ ലോകമെങ്ങും സാങ്കേതിക പ്രശ്നം നേരിട്ടു. 192 വിമാന സർവീസുകൾ താറുമാറായി. ബാങ്കുകൾ, ആരോഗ്യ സംവിധാനങ്ങൾ, അടിയന്തര സേവനങ്ങൾ, സൂപ്പർ മാർക്കറ്റ്, ഐ ടി കമ്പനികൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, റെയിൽ ഗതാഗതം തുടങ്ങി സമസ്ത മേഖലകളെയും പ്രതിസന്ധി സാരമായി ബാധിച്ചു. യു കെയിൽ സ്കൈ ന്യൂസ് ചാനലിന് തത്സമയ സംപ്രേഷണം മുടങ്ങി. ഐ ടി മേഖലയിൽ 2017 ശേഷമുള്ള ഏറ്റവും വലിയ തകരാർ ലോകത്തെ ആകെ ബാധിച്ചു. പ്രതിസന്ധി ഗുരുതരമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിഥികളായ നമുക്കൊപ്പം ദാമോദർ പ്രസാദും സൈബർ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ പി വിനോദ് ഭട്ടതിരിപ്പാടും ചേരുന്നു. ആദ്യം ദാമോദർ പ്രസാദിലേക്ക്. ദാമോദർ പ്രസാദ്, എത്രമാത്രം ഗുരുതരമാണ് ഈ പ്രതിസന്ധി? ത്തോളം അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥയുണ്ട്. പ്രധാനമായിട്ടും ഇത് വെസ്റ്റേൺ കൺട്രീസിനെ കൂടുതലായിട്ട് ബാധിച്ചിട്ടുണ്ട്, യു എസിനെ ഒക്കെ ബാധിച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ചില ഭാഗങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ ആഗോള സമ്പദ് വ്യവസ്ഥയാണല്ലോ, അപ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റഡ് ഇക്കോണമി ആയതുകൊണ്ട് ഇന്റഗ്രേറ്റഡ് ഇക്കോണമിയിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ആഘാതം ഉണ്ടായിരിക്കും. ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നത് ഇതിൻ്റെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ വളരെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നിലയ്ക്ക് ഒരു ആരോ എവിടെ പറഞ്ഞ പോലെ ഡിജിറ്റൽ പാൻഡമിക് എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള സിറ്റുവേഷനാണ് ഉണ്ടായത്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാരണം ഇതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് കോർപ്പറേറ്റ് ഫേമുകൾ, ഒന്ന് മൈക്രോസോഫ്റ്റും മറ്റൊന്ന് ക്രൗഡ് സ്ട്രൈക്കും, ഇവരുടെ അപ്ഡേഷനെ ബന്ധപ്പെട്ട ഒരു കാര്യം നേരത്തെ ഗുരുതരം എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവണം, അവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അതായത് ഇപ്പോൾ പൈറേറ്റ് മൈക്രോസോഫ്റ്റ് ഉപയോഗിക്കുന്നവരും അല്ലെങ്കിൽ ഈ ക്രൗഡ് സ്ട്രൈക്കിന്റെ പുതിയ ഫാൽക്കൺ എന്ന് പറഞ്ഞ അപ്ഡേറ്റ് ഉപയോഗിക്കാത്ത ഇതൊന്നും അവരൊന്നും ബാധിച്ചിട്ടില്ല. അതുപോലെ സ്റ്റാൻഡേർഡ് സിസ്റ്റത്തിനെ ബാധിച്ചിട്ടില്ല. ഇപ്പോൾ പല സ്ഥലത്തും നമ്മുടെ നാടുകളിലൊക്കെ മൈക്രോസോഫ്റ്റ് ഉപയോഗിക്കുന്ന പല ആൾക്കാർക്ക് ഇത് ബാധിച്ചതായിട്ട് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൈസ കൊടുത്ത് ലൈസൻസ് ഫീ ഉപയോഗിക്കുന്ന മൈക്രോസോഫ്റ്റ് ഉപഭോക്താക്കളെയാണ് ബാധിച്ചത്. അതെ, അതിൽ തന്നെ പ്രശ്നമുണ്ട്. കാര്യം ഈ ക്രൗഡ് സ്ട്രൈക്ക് എന്ന് വിളിക്കുന്ന പുതിയ ഫാൽക്കൺ, ആ അപ്ഡേഷനാണ് ബാധിച്ചിട്ടുള്ളത്. അത് ഓട്ടോമാറ്റഡ് അപ്ഡേഷൻ ആണ് ഞാൻ മനസ്സിലാക്കുന്ന, അങ്ങനെയുള്ള സിസ്റ്റത്തെയാണ് ബാധിച്ചിട്ടുള്ളത്. അതല്ലാതെ ഈ ആ അപ്ഡേഷന് വിധേയമല്ലാത്ത അതിന് മുമ്പുള്ള സിസ്റ്റത്തിന്റെ അങ്ങനെ അതിന് മുമ്പുള്ളതാണ് അവരെ ബാധിച്ചിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പൈറ നമ്മളതിനെ പൈസ കൊടുത്ത് വാങ്ങുന്നേക്കാളും ഉപരിയായിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന കോർപ്പറേറ്റ് അക്കൗണ്ടിന്റെ വലിയ കൃഷി പ്രശ്നം സ്വാഭാവികമായിട്ടും എന്താ പറയുക, ആരും ഉന്നയിക്കുന്ന ഇരിക്കുന്നു. അതാണ് നമ്മുടെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് വരാം, രണ്ടാം ഘട്ടത്തിൽ വരാം. എന്താണ് ഈ പ്രതിസന്ധിയുടെ ആഴമെന്നൊന്ന് മനസ്സിലാക്കി വരാം. ഡോക്ടർ പി വിനോദ് ഭട്ടതിരിപ്പാട് സൈബർ ഫോറൻസിക് വിദഗ്ധരാണ്. പി വിനോദ് ഭട്ടതിരിപ്പാട്, ഞാൻ ഇതേ ചോദ്യം അങ്ങയോട് ആവർത്തിക്കുന്നു. എത്രമാത്രം ആഴമേറിയ പ്രതിസന്ധിയാണ് ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു സൈബർ സുരക്ഷാ വിഭാഗത്തിന് തന്നെ വീഴ്ച സംഭവിക്കുക, അത് മൈക്രോസോഫ്റ്റിൻ്റെ മറ്റു ഉപഭോക്താക്കളെ കൂടി മുക്കുക ഒരവസ്ഥയുണ്ടാവുന്നു, ലോകമെമ്പാടും വ്യോമ ഗതാഗതം താറുമാറാവുന്നു, മാധ്യമ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാനാവുന്നില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്കൈ ന്യൂസ് പോലൊരു ന്യൂസ് ഏജൻസിക്ക് ന്യൂസ് സംപ്രേഷണം നിർത്തിവെക്കേണ്ടി വന്നത്. ഓസ്ട്രേലിയയിൽ അടിയന്തരമായിട്ട് സർക്കാർ യോഗം വിളിച്ചു കൂട്ടുന്നു. അവിടെ ബാങ്കിങ് സംവിധാനം, ഷോപ്പ് കീപ്പർ സംവിധാനം, സൂപ്പർ മാർക്കറ്റ് ഇതെല്ലാം തകരാറിലാവുന്ന അവസ്ഥയുണ്ടാവുന്നു. എത്രമാത്രം ആഴമേറിയതാണ് ഈ പ്രതിസന്ധി ഡോക്ടർ പി വിനോദ് ഭട്ടതിരിപ്പാട്? ഓക്കെ, ഞാനൊരു ഉദാഹരണം പറഞ്ഞ് തുടങ്ങാം. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾ ഗേറ്റിൽ ഒരു സുരക്ഷാ വിദഗ്ധ ഒരു സുരക്ഷാ സെക്യൂരിറ്റിക്കാരനെ നിങ്ങൾ അപ്പോയിൻ്റ് ചെയ്യുന്നു. എന്തിനാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്? വരുന്ന ആളുകളെ നോക്കിയിട്ട് കുഴപ്പക്കാരല്ല എന്ന് കണ്ടാൽ അകത്തേക്ക് വിടാം, കുഴപ്പക്കാരാണെന്ന് കണ്ടാൽ അവിടെ വച്ചിട്ട് എന്നെ സ്റ്റോപ്പ് ചെയ്യാം. അതിനായിട്ടാണ്, അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങളൊരു സെക്യൂരിറ്റിക്കാരനെ ഗേറ്റിൽ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ആ സുരക്ഷാ വീഴ്ചക്കാരൻ മദ്യപിച്ച് ബഹളമുണ്ടാക്കി ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കിയാലോ? സുരക്ഷാക്കാരൻ തന്നെ സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കിയാലോ? അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നിങ്ങളുടെ വിൻഡോസ് കമ്പ്യൂട്ടറിനെ സുരക്ഷിതമായി നിലനിർത്താൻ മൈക്രോസോഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു ആപ്പാണ് ഫാൽക്കൺ. ഈ ഫാൽക്കൺ ആണ് ഇപ്പോൾ പ്രശ്നക്കാരനായി മാറിയത്. സുരക്ഷയ്ക്ക് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ആപ്പ് ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ആപ്പായിട്ട് മാറി. എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു എന്നുള്ളതാണ്. അത് സാധാരണ നിലയ്ക്ക് നമ്മളുടെയൊക്കെ കമ്പ്യൂട്ടറിൽ ഓട്ടോ അപ്ഡേറ്റ് കൊടുക്കും. അപ്പോൾ വിൻഡോസിന് ഓട്ടോ അപ്ഡേറ്റ് കൊടുക്കും, വിൻഡോസ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സിന് മാത്രം. ഇത് വിൻഡോസ് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സിന് മാത്രമാണ്, ലിനക്സിന് ഞാൻ ഈ പറയുന്നത് ബാധകമല്ല, ഐഫോണിനൊന്നും ബാധകമല്ല. ഇപ്പോൾ അതൊന്നും പ്രശ്നത്തിലില്ല, അതിലൊന്നും യാതൊരു പ്രശ്നമില്ല, വിൻഡോസിന് മാത്രമേ ഈ പ്രശ്നമുള്ളൂ. അപ്പോൾ അതിൽ ഈ ഫാൽക്കൺ എന്നുള്ള ഈ ആപ്പ് എന്തിനാണ് ഇൻസ്റ്റാൾ ചെയ്യണത്? വൈറസ് കയറാതിരിക്കാൻ, മാൽവെയർ കയറാതിരിക്കാൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ത്രെട്ട് എന്നാണ് ഞങ്ങൾ പറയുക, എന്താ സൈബർ ത്രെട്ട്സ് എന്നാണ് ഞങ്ങൾ പറയുക. സൈബർ ത്രെട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തി പ്രശ്നം ഒഴിവാക്കി
ബാക്കിയുള്ള എന്താ ഡീസൻ്റ് ആയിട്ടുള്ള സിഗ്നൽസിനെയൊക്കെ അകത്തേക്ക് കയറ്റി വിടാനുള്ള ഒരു സംവിധാനമാണ് ഈ ഫാൽക്കൺ. ഈ ഫാൽക്കൺ ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്യും, പുതിയതായിട്ടുള്ള ത്രെട്ടുകൾ വരുമ്പോൾ ആ ത്രെട്ടിൻ്റെ ഡെഫിനേഷൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇത് അപ്ഡേറ്റ് ചെയ്യും. നമ്മുടെ സാധാരണ നിരക്കുള്ള വൈറസ് എന്താ ആൻറ്റിവൈറസ് നിങ്ങളൊക്കെ ഐ മീൻ നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൻറ്റിവൈറസ് സിസ്റ്റം ചെയ്യുന്ന ജോലികളൊക്കെ തന്നെ ഇത് ചെയ്യും. പക്ഷേ ഇത് വിൻഡോസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. ക്രൗഡ് സ്ട്രൈക്ക് എന്നുള്ള കമ്പനി ആയിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് വരുന്ന ഒരു വിൻഡോസ് പ്രോഡക്റ്റാണത്. അപ്പോൾ ആ സാധനം ത്തിൽ ഇടയ്ക്കിടെ അപ്ഡേറ്റ്സ് ഉണ്ടാവും, പുതിയ പുതിയ ഡെഫിനേഷൻസ് വന്ന അപ്ഡേറ്റ്സ് ഉണ്ടാവും. അങ്ങനെ ഈ ഏറ്റവും അവസാനം വന്ന അപ്ഡേറ്റിൽ ഒരു തകരാറ് കാരണം വിൻഡോസിൻ്റെ ഏറ്റവും അടിത്തറ പോലും ഇളക്കണ തരത്തിൽ, അതായത് വിൻഡോസ് വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ മരിപ്പിക്കുന്ന തരത്തിൽ, ഡെഡ് ആവുന്ന തരത്തിൽ എത്തിച്ചു എന്നുള്ളതാണ്. അതിലത്തെ രജിസ്റ്ററിൽ തന്നെ പ്രശ്നം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ രജിസ്റ്ററിലൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ വിൻഡോസിൻ്റെ അടിത്തറ ഇളക്കണ തരത്തിൽ അത് ഡെത്താവും, ആവുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഒരു മരണമൊഴി, അതായത് ഒരു എറർ മെസ്സേജ് അത് സ്ക്രീൻ ഓഫ് ഡെത്ത് പിന്നെ ഡിസ്പ്ലേ ചെയ്യും. അതൊരു നീല സ്ക്രീനിലാണ്, അതെ നീല സ്ക്രീനിലാണ് അത് ഡിസ്പ്ലേ ആവുക. അതിനെ ബി എസ് ഒ ഡി എന്ന് പറയും, ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്ന് പറയും. അത് അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കമ്പ്യൂട്ടർ ഓൾമോസ്റ്റ് ഡെത്ത് ബെഡിലായി എന്നുള്ളതാണ്. പക്ഷേ അത് ഡെഡ് ആവില്ല, ഒരിക്കലും ഡെഡ് ആവില്ല. ഇതൊരു താൽക്കാലിക പ്രശ്നം മാത്രമാണ്. ആ പ്രശ്നം വിൻഡോസ് അത് പരിഹരിച്ചാൽ, അതായത് മൈക്രോസോഫ്റ്റ് ആ പ്രശ്നം പരിഹരിച്ചാൽ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ പാർട്ട്ണർ കമ്പനി ആയിട്ടുള്ള ക്രൗഡ് സ്ട്രൈക്ക് അത് പരിഹരിച്ച് ഫാൽക്കണിൻ്റെ പുതിയ അപ്ഡേറ്റ് ഇറങ്ങി, അത് വിൻഡോസ് അപ്ഡേറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞ് ആ അപ്ഡേറ്റ്സ് ലോകം മുഴുവനുള്ള കമ്പ്യൂട്ടറിൽ, അതായത് പ്രശ്നമുള്ള കമ്പ്യൂട്ടർ മാത്രമല്ല ലോകം മുഴുവനുള്ള കമ്പ്യൂട്ടറുകളിൽ അത് അപ്ഡേറ്റഡ് ആയി വരുന്തോറും, ഓരോ കമ്പ്യൂട്ടർ അപ്ഡേറ്റഡ് ആയി വരുന്തോറും ഈ എന്താ ആ കമ്പ്യൂട്ടറുകളൊക്കെ ബെഡ് നിന്ന് എഴുന്നേറ്റ് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇതൊരു താൽക്കാലിക പ്രശ്നം മാത്രമാണ്. പക്ഷേ ഈ പ്രശ്നം ഇപ്പം എന്താ നിങ്ങളുടെ ബോർഡിംഗ്, ഇപ്പോൾ എയർലൈനിൻ്റെ ബോർഡിംഗ് സ്ഥലത്താണ് ഈ പ്രശ്നമുള്ള ലാപ്ടോപ്പ് ഇരിക്കണമെങ്കിൽ ബോർഡിംഗ് വൈകും. അതേപോലെ ഹോസ്പിറ്റലിലാണ് ഈ പ്രശ്നമുള്ളതെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ താളം തെറ്റും. അതേപോലെ തന്നെ ചാനലിലാണ് ഈ കമ്പ്യൂട്ടർ ലൈവ് കാണിക്കാൻ, ഇങ്ങനെ ഒരു കമ്പ്യൂട്ടറാണ് അങ്ങ് പറഞ്ഞത് പോലെ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്തായി അടിച്ചുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ കാശ് കൊടുത്ത് നമ്മൾ ലൈസൻസ് ഉള്ള വേർഷൻ വാങ്ങി ഈ കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി നമ്മളുടെ സേവനങ്ങൾ അവരിൽ വിശ്വാസം അർപ്പിച്ച് നമ്മൾ കൊടുക്കുന്നു. വളരെ പെട്ടെന്ന് നമ്മൾ കൃത്യമായ ഫീസ് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി നമ്മളെ പറ്റിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇതൊരു സാങ്കേതിക തകരാറെന്ന് പറയുന്നു. അവിടെയാണ് ദാമോദർ പ്രസാദ് പറഞ്ഞ ചോദ്യമുള്ളത്, ഇതിൽ ഈ കോർപ്പറേറ്റ് ലോകത്തിന്റെ ഏകാധിപത്യം ഇങ്ങനെ വെട്ടിപ്പിടിക്കുന്ന ഒരു മൊണോപ്പൊളിയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ആ മൊണോപ്പൊളി ക്യാപിറ്റലിസത്തിന്, ഈ മുതലാളിത്തത്തിന്, ഈ ടെക്നോക്രാറ്റിക് ഇംപീരിയലിസത്തിന് ഒക്കെ ഏൽക്കുന്ന വലിയ ആഘാതമായിട്ടാണോ നമ്മളതിനെ കണക്കാക്കേണ്ടത്? കാര്യം ഇത് ലിനക്സിലോ കുറച്ചുകൂടി വേറൊരു രീതിയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് കമ്പനി ഐഒസിനോ ഒന്നും ഇത് ബാധകമല്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് അതിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്? ഇത് ഇത് ഇത്തരം ഈ ഫാൽക്കൺ സ്യൂട്ട് പോലെയുള്ള ആപ്ലിക്കേഷൻസ്, സോഫ്റ്റ്വെയറുകൾ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുന്നു എന്നുള്ളതിനെ ലഘുവായി കാണാൻ കഴിയുമോ? ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ 2 മണിക്കൂർ കൊണ്ട് 13% ഓഹരി ഇടിഞ്ഞു ഈ ക്രൗഡ് സ്ട്രൈക്കിൻ്റെ. എന്നോടാണോ ചോദ്യം? ഞാൻ ദാമോദർ പ്രസാദിനോട്. അതല്ല, നേരത്തെ അരുൺ ചോദിച്ച പ്രശ്നത്തിന് ആഴം അത്രയാഴം തന്നെയാണ്. നമ്മൾ അതിലേക്ക് പോയില്ലെങ്കിൽ ആ വിഷയത്തിന്റെ നമ്മൾ പരാമർശപ്പെടാതെ പോരുന്നത് ശരിയല്ല. കാര്യം വലിയ കൂടുതൽ ആഴം ഉണ്ട് ഇതിൻ്റെ അകത്ത്. കാരണം നമ്മളിത് ഇതിൻ്റെ അകത്ത് ഒരു ഭാവിയും കൂടി കാണാൻ പറ്റും. ഇപ്പൊ ആദ്യം ഇത് വന്ന സമയത്ത് പല നമ്മുടെ പണ്ട് ആലുവയിൽ ഈ ചെറിയ ബോംബ് സ്ഫോടനായപ്പോഴും ആൾക്കാർ ഊഹാപോഹങ്ങൾ എത്തിയപോലെ ഇത് ടെററിസ്റ്റ് അറ്റാക്ക് എന്ന ഉടനെ ആൾക്കാർ ഉടനെ ഇതിനെത്തി. ഇവര് കോർപ്പറേറ്റ് കമ്പനി നടത്തിയ തോന്നിയാസിന് ഉടനെ ആദ്യത്തെ പ്രതികരണം ടെററിസ്റ്റ് അറ്റാക്ക്. അതാണ് എളുപ്പത്തിൽ പറയുന്ന കാര്യം. സത്യത്തിൽ അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ പുനർവിചിന്തനം ചെയ്യേണ്ട അവസരം കൂടിയാണ്. ഇതുപോലെ അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഇൻസൈഡാണ് ഉണ്ടായിരുന്നത്. അതായത് ക്രൗഡ് സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ കൃത്യവിലോപത്തിൻ്റെ റിസൾട്ടാണത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആഴം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി വലിയ രൂക്ഷമായി. ഇത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഗ്ലോബൽ ഇൻറ്റഗ്രേറ്റഡ് എക്കണോമി, അതിൻ്റെ റിപ്പിൾസ് പയറുക, അതിൻ്റെ പലതരത്തിലുള്ള റിപ്പിൾ എഫക്റ്റുകൾ ഉണ്ടാവും. ഇതുപോലെ ഇന്നിപ്പോൾ യാത്ര ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കുണ്ടായ നഷ്ടങ്ങൾ, സമയനഷ്ടത്തിനൊക്കെ ആര് അക്കൗണ്ടബിളാവും? മൈക്രോസോഫ്റ്റ് അക്കൗണ്ടബിളാവോ? ക്രൗഡ് സ്ട്രൈക്ക് അക്കൗണ്ടബിളാവോ? ഏത് തരത്തിൽ നമ്മൾ എവിടെയാണ് അത് അപ്രോച്ച് ചെയ്യാൻ അക്കൗണ്ടബിളാവാൻ? കാര്യം ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ എവിടെയാണ്? മൈക്രോസോഫ്റ്റിന് കേസ് കൊടുക്കണേ നമ്മളിവിടെ ഡൽഹിയിൽ ഇത് ബാധിച്ച ആളെങ്ങനെ പോയി നിങ്ങൾ എങ്ങനെ ഇവർക്കെതിരെ കേസ് കൊടുക്കുക? കാര്യം നിങ്ങളുടെ സമയം ഉണ്ടായ നഷ്ടം ചിലരല്ല,
കാര്യം നിങ്ങൾ ചാനലിന്ന് ലൈവായി നടത്തിക്കൊണ്ട് ചാനൽ പെട്ടെന്നാണ് അതിന് ആകാതെ നിൽക്കുന്നത്, നിങ്ങൾ ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ വലിയ പോലെ ആളുണ്ട് അക്കൗണ്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന കാര്യം ഈ കോർപ്പറേറ്റ് ഇത് മുമ്പ് ഞാൻ ഇന്നത്തെ ഈ ഇന്ന് വാർത്തകളുടെ കൂട്ടത്തിൽ എവിടെ പോയ സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് മൈക്രോസോഫ്റ്റിനെ കുറിച്ച് പറഞ്ഞ കാര്യം കൂട്ടി എന്ന് കണ്ടു. കാര്യം മൂന്നാംകട ഉൽപ്പന്നങ്ങളാണ് ഈ മൂന്നാംകട സാധനങ്ങളാണ് മൈക്രോസോഫ്റ്റ് ഉപയോഗിക്കുന്ന കുറിച്ച് സ്റ്റീവ് ജോബ്സിന് വിമർശനം ഇന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു മൂന്നാംകട പദ്ധതികളായിട്ടാണ് വലിയ തോതിൽ ചൂഷണമായിട്ട് ഈ കോർപ്പറേറ്റുകൾ ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ തമ്മിൽ യാഥാർത്ഥ്യമാണ്, മൈക്രോസോഫ്റ്റിനെ പോലെ കോർപ്പറേറ്റ് ഇത് ആദ്യമായിട്ടല്ല, ഇതുപോലെ ചൂഷണത്തിന്റെ രീതികളും ഇതുപോലെ രീതികൾ അവലംബിക്കുകയും ഇതിനു മുമ്പിൽ പ്രസിദ്ധപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദാമ്പത്യ പ്രസാദ. ഡോക്ടർ പി വിനോദ് ഭട്ടതിരിപ്പാട്, ഇത് എവിടെ പരാതി കൊടുക്കും, ആര് കോമ്പൻസേഷൻ തരും? ഇപ്പൊ ഞങ്ങളെ പോലുള്ള സ്ഥാപനത്തിന് കഴിഞ്ഞ 8 മണിക്കൂറായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് നിന്നുകൊണ്ട് നമ്മുടെ റിപ്പോർട്ടർമാരിലൂടെയും ഞങ്ങളടക്കമുള്ള മുതിർന്ന എഡിറ്റർമാരും തുടർച്ചയായി ലൈവ് വന്നുകൊണ്ടാണ് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയത്. മറ്റേതെങ്കിലും തരത്തിലുള്ള പാക്കേജുകൾ കൊടുക്കാൻ കഴിയുന്നില്ല, മറ്റ് ദൃശ്യങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരുപാട് സാങ്കേതിക ബുദ്ധിമുട്ടും സമ്മർദ്ദവും നമ്മൾ അനുഭവിച്ചു. രണ്ട് കോർപ്പറേറ്റ് കമ്പനികൾ കാണിച്ച തോന്നി മാസത്തിന് ഇത് ആരാണ് ഇതിന് മറുപടി പറയുക? ഇതൊരു ഒരു ഒരു ചോദ്യം തന്നെയാണ്. അതിന് അതൊരു ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അതിന് ഉത്തരമില്ല എന്നുള്ളതാണ്, അൺഫോർച്ചുനേറ്റ്ലി ഉത്തരമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യയിൽ ഒരുപാട് കേസുകൾ പൊന്തി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ യു എസിലാണെങ്കിൽ മൈക്രോസോഫ്റ്റ് യു എസിനെതിരായിട്ട് എല്ലാ രാജ്യങ്ങളിലും മൈക്രോസോഫ്റ്റിൻ്റെ കമ്പനിയുടെ ഓഫീസ് ഉണ്ട്, അവർക്കെതിരായിട്ടുള്ള കേസുകളൊക്കെ പൊന്തി വരാനുള്ള നല്ല സാധ്യതകളും ഒക്കെ ഞാൻ മുമ്പിൽ കാണുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു അഡീഷണൽ കാര്യം പറയട്ടെ. അങ്ങ് പറഞ്ഞു ഇത് അങ്ങയുടെ ചാനലിൽ രണ്ട് കമ്പ്യൂട്ടർ ഒഴിച്ച് ബാക്കിയെല്ലാം ഈ ബ്ലൂ സ്ക്രീൻ വന്ന് ചത്ത് മലച്ച പോലെയായി എന്ന്. ചത്ത് മലച്ച പോലെയായി എന്നുള്ളതാണ് കറക്റ്റ്. അങ്ങ് പറഞ്ഞ ആ വാക്ക് പിന്നെ പെട്ടെന്ന് ഉപയോഗിച്ചതാണെങ്കിലും ചത്ത് മലച്ചിട്ടില്ല, അത് ചത്ത് മലച്ച പോലെ ആവുകയാണ്. ഓൾമോസ്റ്റ് ഓൺ ദ വേർജ് ഓഫ് ഡെത്ത് ആണ്. പക്ഷേ ഡെത്ത് ആവില്ല, ഈ പ്രശ്നം സോൾവ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇത് ഉണർന്നു വരും എന്നുള്ളതാണ്. ഏതാനും മണിക്കൂറുകൾ എന്നുള്ളതാണ്. പക്ഷേ ഈ മണിക്കൂറുകൾ ലോകത്തിൽ വരുത്താവുന്ന പല നഷ്ടങ്ങളും വരുത്തി കഴിഞ്ഞു. ഈ നഷ്ടങ്ങൾക്കൊക്കെ തന്നെ ഉത്തരവാദി ആര് എന്നുള്ളതിൻ്റെ ചോദ്യം ഇനിയുള്ള ദിവസങ്ങളിൽ ഉള്ള പല പല കേസുകൾ പൊന്തി വരും, പല പല കേസുകളും പൊന്തി വരും. ഇവിടെ ആക്ച്വലി ഒരു നമ്മളുടെ പ്രവർത്തനങ്ങളെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യേണ്ടത് ഈ കമ്പ്യൂട്ടർ. നമ്മളുടെ സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ചാനലാണെങ്കിൽ അതിൻ്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, എയർലൈൻ ആണെങ്കിൽ അതിൻ്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഹോസ്പിറ്റലാണെങ്കിൽ അതിൻ്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ചെയ്താൽ ഉണ്ടാകാവുന്ന ക്രിമിനൽ കുറ്റങ്ങൾ, ഒഫൻസസ് മുഴുവൻ ചേർത്ത് FIR രജിസ്റ്റർ ചെയ്യപ്പെടണം, കേസുകൾ കോടതിയിൽ വരണം. ഓക്കെ, താങ്ക് യു ദാമോദർ പ്രസാദ്, താങ്ക് യു ഡോക്ടർ പി വിനോദ് ഭട്ടതിരിപ്പാട്, സൈബർ ഫോറൻസിക് വിദഗ്ധൻ, നമുക്കൊപ്പം ചേർന്നതിന്. ലോകമെമ്പാടും സിവിൽ വ്യോമയാന രംഗത്ത് അഥവാ വ്യോമയാന മേഖലയിൽ, ഒപ്പം തന്നെ മാധ്യമ മേഖലയിൽ, ബാങ്കിങ് സെക്ടറിൽ, പർച്ചേസിംഗ് മാർക്കറ്റിൽ, ഷോപ്പ് സൂപ്പർ മാർക്കറ്റിലൊക്കെ തന്നെ ഈ വിൻഡോസിൻ്റെ സ്തംഭനാവസ്ഥ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ളതാണ് വാസ്തവം. അതിനിടയിൽ നമുക്ക് വരുന്ന ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് വിൻഡോസിൻ്റെ ഈ സുരക്ഷാ സംവിധാനമായ ക്ലൗഡ് സ്ട്രൈക്കിൻ്റെ ഓഹരി വിപണിയും ഇടിഞ്ഞിട്ടുണ്ട് എന്നാണ്. എങ്കിലും നികത്താനാവാത്ത നഷ്ടമാണ് പല മേഖലകളിലും ഉണ്ടായിരിക്കുന്നത് എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട ചോദ്യം, ആരുത്തരവാദിത്വം വഹിക്കും എന്നുള്ളതാണ്. നിലവിൽ മൈക്രോസോഫ്റ്റോ ക്ലൗഡ് സ്ട്രൈക്കോ ഉത്തരവാദിത്വം ഏറ്റിട്ടില്ല. തങ്ങൾക്ക് സംഭവിച്ച പിഴവാണ്, ഈ അപ്ഡേഷനിൽ സംഭവിച്ച പിഴവ് മാത്രമാണ് എന്നാണ് വിശദീകരണം നൽകിയിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് അരുൺ കുമാർ.